Shabdam, the voice of justice. Kutta Kutta Sasatade, Vijayanayake, Swagadam. In December 19th, 2018. ഒരു പിശാജ്, കൊടും പിശാജ് മാരകമായ വിധത്തിൽ മുഴുവേറ്റ് റോഡിൽ കിടക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിലായ ആ ചെകുത്താൻ ഞരങ്ങിയും മൂളിയും അങ്ങനെ കിടക്കുന്നത് കണ്ട ഒരു വൈദികൻ, അത് കാണാത്ത പോലെ അന്ന് പോകുന്നത് കണ്ട ആ പിശാജ് അദ്ദേഹത്തോട് കേണപേക്ഷിച്ചു. ദൈവചെയ്ത് ദൈവത്തെ ഓർത്ത് ഗുരുതരാവസ്ഥയിലായ എന്നെ രക്ഷിക്കൂ, എന്നെ ഒരു ആശുപത്രിയിൽ എത്തിക്കൂ. പിശാചാണ് പാപ കാരണമെന്ന് വിശ്വസിക്കുന്ന ആ ദുഷ്ടൻ കൊടുക്കുന്ന പ്രലോഭനങ്ങളിൽ വീണ് പ്രലോഭനങ്ങൾക്കിരയായി മനുഷ്യർ പാപം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കുന്ന ധാരാളം പേർ നമുക്കിടയിലുണ്ട്. ആ വൈദികനും അത്തരത്തിലുള്ള ഒരാളായിരുന്നു. ഇതിനെ കുറ്റകൃത്യ ശാസ്ത്രത്തിൽ ഡെമിനോളജിക്കൽ ചിന്താഗതി എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പാപഹേതുവായ പിശാജ് മരിക്കുക തന്നെ വേണം എന്ന് ആ വൈദികൻ ആഗ്രഹിച്ചു. ആ കാരണത്താൽ തന്നെ അദ്ദേഹം പറഞ്ഞു, നിന്നെ ആശുപത്രിയിൽ എത്തിച്ച് ശുശ്രൂഷ നിനക്ക് ലഭ്യമാക്കി രക്ഷപ്പെടുത്തുന്ന പ്രശ്നമേയില്ല. കാരണം നീയാണ് മനുഷ്യരെ കൊണ്ട് പാപം ചെയ്യിക്കുന്നത്. അതുകൊണ്ട് നീ രക്തം വാർന്ന് ചായുക തന്നെ വേണം എന്ന് കഠിനമായ ആ തീരുമാനം എടുത്ത ശേഷം, ആ കാര്യം പിശാചിനോട് വെളിപ്പെടുത്തിയ ശേഷം ആ വൈദികൻ പോകാൻ ശ്രമിച്ചപ്പോൾ പിശാച് ചിരിച്ചുകൊണ്ട് ഒരല്പം അഹങ്കാരത്തോട് പറഞ്ഞു, ഹേ വൈദിക സുഹൃത്തെ, ഞാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നത് കൊണ്ടാണ് മനുഷ്യർ പാപം ചെയ്തത്, സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളെപ്പോലെ ഉള്ളവർ ചത്തുപോയാൽ മനുഷ്യർ പാപം ചെയ്യില്ല. നിങ്ങളെപ്പോലെയുള്ള വൈദികർ ഇങ്ങനെ ആഹ്ലാദമായി ജീവിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള പിശാചിക്കൾ അഹോരാത്രം മനുഷ്യരെ പ്രലോഭിപ്പിച്ച് അവരെ പാപികളാക്കുന്നത് കൊണ്ടാണ്, പാപം ചെയ്യുന്നത് കൊണ്ടാണ്, അതുകൊണ്ട് മാത്രമാണ് എന്ന് നീ അറിയുക. അക്കാലത്താൽ തന്നെ എന്നെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ നിന്റെ കാര്യം, നിന്നെ പോലെ ഉള്ളവരുടെ കാര്യം കട്ടപ്പുക എന്ന്. ഇത് കേട്ട വൈദികൻ ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു. ശരിയാണ്, പിശാചുക്കൾ ഇല്ലെങ്കിൽ, പിശാചുകൾ പണമുടക്കിയാൽ എന്റെ കാര്യം, ഞങ്ങളെ പോലെയുള്ളവരുടെ കാര്യം കഷ്ടം തന്നെ. എന്റെ ചോറിൽ ഞാൻ തന്നെ മണ്ണ് വാരി ഇടയരുത്. ഉടനെ തന്നെ ആ വൈദികൻ ആ പിശാചിനെ ഒരു വൻകിട ആശുപത്രിയിൽ കൊണ്ടുവന്ന് വേണ്ടതൊക്കെ ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. അങ്ങനെ അതിന് തൊഴിൽ ചെയ്യാൻ, തൊഴിൽ വ്യാപകനാകാൻ സഹായിച്ചു, വിജയിച്ചു. ഇത് എന്റെ ഭാവനയിൽ ഊജിച്ചിരിഞ്ഞ ഒരു സങ്കല്പ കഥയല്ല. സാഹിത്യത്തിൽ വൻ പ്രശസ്തിയുള്ള ഒരു കൃതിയുടെ ഉള്ളടക്കമാണിത്. മനുഷ്യർ പാപം ചെയ്തില്ലെങ്കിൽ പട്ടിണിയാകുന്നത് വൈദികർ തന്നെ. ഏതാണ്ട് അതുപോലെ മനുഷ്യർ കുറ്റം ചെയ്തില്ലെങ്കിൽ, നിയമലംഘനം നടത്തുന്നില്ലെങ്കിൽ പട്ടിണി ആകുന്നവരാണ്
നമ്മുടെ പോലീസുകാർ, നമ്മുടെ വക്കീലന്മാർ, നമ്മുടെ ന്യായാധിപന്മാർ, ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നറിയുക. അതുകൊണ്ട് അവർക്ക് ജീവിക്കാൻ കുറെ കുറ്റവാളികൾ വേണം. കുറ്റവാളികൾ ഉണ്ടായേ പറ്റൂ. അവരെ കണ്ടെത്തണം, അല്ലെങ്കിൽ അവരെ ഉണ്ടാക്കണം. പോലീസിനെ കുറിച്ച് പരക്കെ നമ്മൾ കേൾക്കുന്ന ഒരു ആരോപണമാണ് അവർ എല്ലാ കേസുകൾ കള്ളക്കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നതെന്ന്. കട്ടവനെ കണ്ടില്ലെങ്കിൽ കിട്ടിയതിനെ പിടിച്ച് കടനാക്കുക എന്ന്. പോലീസിനോട് അടുത്തിരുന്നാൽ സാക്ഷി, അകന്നു നിന്നാൽ പ്രതി എന്ന് പറയുന്നത് കേട്ടാ. പോലീസിൽ നിന്നും അകലം പാലിക്കുക, അല്ലെങ്കിൽ അകത്ത് പോയത് തന്നെയെന്ന് ചിലർ പറയുന്നു. ഈ നാടൻ സംസാരങ്ങൾ ശരിയാണോ? അവയ്ക്കൊക്കെ എന്തെങ്കിലും അടിസ്ഥാനമുണ്ടോ? ഇന്നത്തെ കട്ടായം പറയുക വയ്യ. കാരണം ശിക്ഷിച്ച് ജയിലിൽ കഴിയുന്നവരിൽ 5 മുതൽ 10% വരെയുള്ള ജയിൽവാസികൾ നിരപരാധികളാണെന്ന് ചില ഗവേഷണ പഠന റിപ്പോർട്ടുകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് മോദി പറഞ്ഞത് സത്യമാണെങ്കിൽ, അതായത് എല്ലാ കേസുകളും നല്ല കേസുകളും രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ടെന്ന് നമുക്ക് സമ്മതിക്കാതെ വയ്യ. സത്യമാണെങ്കിൽ എന്ന് പറയുന്നത് അർത്ഥമല്ല, സത്യമാണ് എന്ന് സമ്മതിക്കേണ്ടി വരുന്നു. പിശാചിനെ സംരക്ഷിക്കേണ്ടത് വൈദികന്റെ ഉത്തരവാദിത്തമാണ് എന്ന് പറയുന്നത് പോലെ, കുറ്റവാളികളെ കണ്ടെത്തേണ്ടതും അതിന് കഴിയുന്നില്ലെങ്കിൽ അക്കൂട്ടരെ സൃഷ്ടിക്കേണ്ടതും പോലീസിന്റെ തൊഴിലാണ്. വക്കീലിന് താല്പര്യമുള്ള കാര്യമാണ്, ജഡ്ജിക്ക് അത് ആവശ്യമാണ്. കുറ്റങ്ങളാണ് അവരുടെ ചോറ്, കുറ്റവാളികളാണ് അവരുടെ വരുമാനം, നിയമലംഘനം അവർക്ക് അനിവാര്യമാണ്. അതിനായി അവർ എന്തും ചെയ്തെന്നും വരാം. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിയാണ് എന്ന് പറയാൻ ഉള്ള ധൈര്യം എനിക്കിപ്പോഴില്ല. എന്നാൽ അപ്രകാരമാണ് കാര്യങ്ങൾ നടക്കുന്നതെങ്കിൽ ജനമൈത്രി പോലീസ് എന്നത് എന്നത് എനിക്കൊന്നും പറയാനില്ല. ഇവിടെ ഞാനൊന്നും പറയുന്നില്ല. നന്മകൾ നേരുന്നു, നല്ലത് വരട്ടെ. നന്ദി, നമസ്കാരം.